മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ യെശയ്യ 55:7 നമുക്ക് ധ്യാന വിഷയമാക്കാം. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. ഈ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ, തിന്മകളെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിയപ്പെടും എന്നതാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചത്. ഈ ക്രിസ്മസിനോട് അടുത്തു നിൽക്കുന്ന ഈ ദിനങ്ങളിൽ ഞാൻ മറ്റൊരു പ്രതികരണം എടുക്കുകയാണ്. പുരോഹിതരും നിയമജ്ഞരും എടുത്ത പ്രതികരണം എന്താണ്? അവർക്ക് ഒരു നിസ്സംഗതയുടെ മനോഭാവമായിരുന്നു ഈശോയുടെ പിറവിയോട് എന്നുള്ളതിന് സംശയമില്ല. കാരണം എന്താണ്? ബൗദ്ധികമായ അഹങ്കാരം വരെ ബാധിച്ചിരുന്നു. എന്തുവന്നാലും ഞങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് മാറ്റമില്ല. സ്വന്തം ഇഷ്ടങ്ങളുടെ ആ സ്വന്തം കർമ്മങ്ങൾ, സ്വന്തം ചടങ്ങുകളൊക്കെ നിർവഹിച്ചവർ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ആര് വന്നാലും ആര് പോയാലും ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുകയില്ല എന്നൊരു പ്രതികരണം അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയാറുള്ളത് പോലെ, എന്തൊക്കെ സംഭവിച്ചാലും കൊള്ളാം, ഞങ്ങൾ ഞങ്ങളുടെ ആ സ്ഥിരം പരിപാടിയിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള ഒരു മനോഭാവമായിരുന്നു പുരോഹിതരും നിയമജ്ഞരും സ്വീകരിച്ചത്. ഇതും സ്വീകരിക്കുവാൻ സാധ്യതയുള്ളവർ നമ്മളോട് കൂടി ഇല്ലേ? എൻ്റെ ഭൗതിക ശൈലിയിൽ നിന്ന് യാതൊരു വിധത്തിലും ഞാൻ മാറാൻ പോകുന്നില്ല, ക്രിസ്മസ് വരട്ടെ പോകട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല, അങ്ങനെ കരുതുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു പിന്തിരിയൽ നമുക്ക് ആവശ്യമാണ്. ആ പിന്തിരിയലിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കണം, അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക ആവശ്യമാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.